പാസ്റ്റർ മാത്യു എന്നാണ്. ഞാൻ കൊളാപ്പൂര് മഹാരാഷ്ട്രയിൽ കർത്താൻ്റെ വേലയിലായിട്ട് ഇപ്പോൾ ഒരു 18 വർഷങ്ങളോളായി. ഇത് എൻ്റെ മോള് ജൂലിയ മാത്യു, അവൾക്കിപ്പോൾ 19 വയസ്സായി. കഴിഞ്ഞ വർഷം അവൾ സെക്കൻഡ് ഇയർ 12th പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അവൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴത്തേക്കും തല ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ഡ്രോപ്പായിട്ട് പോകുന്നു. പിന്നെ ഇടയ്ക്ക് നടക്കുമ്പോഴൊന്ന് വീഴുന്നു. അങ്ങനെ ചില സിംറ്റംസ് കാണിക്കാനായിട്ട് തുടങ്ങി. അപ്പം ഞങ്ങൾ കൊച്ചിനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി അവരെ ഇവിടെ ട്രീറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവരാദ്യം അവർ ഡയഗ്നോസിസ് ചെയ്ത് ഇവർക്ക് പ്രോഗ്രസീവ് എപ്പിലപ്സി എന്നാണ്. അപ്പോൾ എപ്പിലപ്സിയുടെ മരുന്ന് കൊടുത്തു. പക്ഷേ എപ്പിലപ്സിയുടെ മരുന്ന് കൊടുത്തപ്പോഴത്തേക്കും ഇവള് വീഴുന്നതോടൊപ്പം ഇവർക്ക് ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇടി 12 സെക്കൻഡ് കൂടുമ്പോഴത്തേക്കും ഇങ്ങനെ ഓരോ ഇടി, അത് കാലും അങ്ങനെ മുന്നോട്ടേക്ക് പോകും. അപ്പോൾ അങ്ങനെ അവൾക്ക് ഇടി തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇടി തുടങ്ങി മരുന്ന് കൊടുത്തിട്ട് ഇവർക്കൊരു കുറവില്ല. പിന്നെ കൊളാപ്പൂർ ഏറ്റവും നല്ലൊരു ഡോക്ടറെ ഞങ്ങളിവിടെ കാണിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മരുന്ന് കൊടുത്തിട്ടും ഇവർക്കൊരു കുറവില്ല. എന്നാലും ആ മെഡിസിൻ അവർ കണ്ടിന്യൂ ചെയ്തു. അപ്പം കുറച്ചാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ സ്കാനിംഗ് എല്ലാം എടുത്ത് നോക്കിയപ്പോൾ അവിടെ ബ്രെയിനിൽ ചെറിയ ഇൻഫെക്ഷൻസ് ഉണ്ടെന്നൊക്കെ അവർ പറഞ്ഞു. അതിനുശേഷം ഞങ്ങള് മെഡിക്കൽ കോളേജിൽ അപ്പൊ ഞങ്ങള് ആ കൊച്ചിന് ആ മെഡിസിൻ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. അപ്പൊ കണ്ടിന്യൂ ചെയ്ത് ഒരു ദിവസം ഇവിടെ പെട്ടെന്ന് രാത്രിയിൽ ഭക്ഷണം കഴിച്ചു എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ പെട്ടെന്ന് അങ്ങ് കൊളാപ്സ് ആയി പെട്ടെന്ന് വീഴ്ച. അപ്പൊ വീണതിന് ശേഷം ഞങ്ങള് ഇവിടെ ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ടപ്പോൾ അവിടെ ഐസിയുൽ അവിടെ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ പറഞ്ഞു ഇവക്ക് ഇവിടെ ബ്രെയിനിൽ നല്ല ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പം ഒരാഴ്ച ഇവർ ഡോസ് കൊടുത്തിട്ട് ഇവിടെ ഇൻഫെക്ഷൻസ് കുറയുന്നില്ല. ഇവർക്ക് തലയിൽ എപ്പോഴും ഒരു പനി, അപ്പൊ ഈ പനി വിട്ടു മാറുന്നില്ല. അപ്പൊ ആ വീണതിന് ശേഷം ഇവിടെ സംസാരിക്കാറില്ല, ഇവക്ക് നടക്കാൻ പറ്റില്ല, ഒന്നും കാണിക്കാൻ പറ്റില്ല. ചുമ്മാ ഞങ്ങൾ കിടക്കും. ഞങ്ങള് കക്കൂസിൽ പോകുന്ന മൂത്രമെടുക്കുന്നതെല്ലാം ഞങ്ങൾ തന്നെ. അപ്പൊ അതിനുശേഷം ഞങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞു ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കൊണ്ടേ കാണിക്കാനുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ആ സജഷനിൽ ഞങ്ങളൊരു ഡോക്ടറെ ന്യൂറോളജിസ്റ്റിനെ, സ്പെഷ്യൽ ന്യൂറോളജിസ്റ്റിനെ കാണിക്കുകയും അദ്ദേഹം പറഞ്ഞു ഈ കൊച്ചിന് പ്ലാസ്മ ഫെറോസിസ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് എടുക്കണം, പ്ലാസ്മ ഫെറോസിസ്. അപ്പൊ പ്ലാസ്മ ഫെറോസിസ് അപ്പൊ എടുക്കുന്നതിന് ഇക്കാരൻ പറഞ്ഞു ഏറ്റവും കുറഞ്ഞ ഒരു പ്ലാസ്മ ഫെറോസിസ് എടുക്കുന്നതിന് 2.5-3 ലക്ഷം രൂപയാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞു. അപ്പം ചിലപ്പം പറഞ്ഞു ചിലപ്പം 2 എടുക്കേണ്ടിവരും, ചിലപ്പോൾ 3 എടുക്കേണ്ടിവരും, ചിലപ്പോൾ 4 എടുക്കേണ്ടിവരും. അപ്പൊ ഈ 2.5-3 ലക്ഷം രൂപ വെച്ച് 4 എണ്ണം എടുക്കാനായിട്ട് ഞങ്ങളുടെ പൈസ ഇല്ലാത്തതുകൊണ്ടും പിന്നെ അയാൾ പറഞ്ഞു ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലും അതിന്റെ പ്രയോജനം ചിലപ്പം കാണിയല്ല എന്നും ഞങ്ങളോട് പറഞ്ഞു. അപ്പം ഞങ്ങള് അപ്പൊ രാത്രിയിൽ ഞാനും എന്റെ വൈഫ് മാത്രമേ എവിടെയുള്ളൂ, ഞങ്ങൾക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോലും ആരുമില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞങ്ങൾ ആലോചിച്ചു ഇങ്ങനെ പ്രാർത്ഥിച്ചു എങ്ങോട്ട് പോകണം. പിന്നെ ഞങ്ങള് ഈ ഞങ്ങൾ റിലേറ്റീവ്സും പറഞ്ഞു ഈ കോട്ടയം മെഡിക്കൽ വരുമ്പോഴേ. അങ്ങനെ ഞങ്ങള് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങൾ വന്നു. ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നു കഴിഞ്ഞ് അവളെ ഡയഗ്നോസിസ് ചെയ്തു. അവിടെ ഈ നട്ടലിൽ നിന്ന് വെള്ളം എടുത്ത് ഞങ്ങള് ബാംഗ്ലൂരിൽ നിന്ന് ടെസ്റ്റ് ചെയ്തപ്പം ആണ് ഞങ്ങൾ അറിഞ്ഞത് ഇവക്ക് മീസൽസിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ ഇവക്ക് 5-ാം മണി ഉണ്ടായിരുന്നപ്പം ഈ 5-ാം മണിയുടെ കണ്ടന്റ് ഈ തലയിലുണ്ടാകുകയും അങ്ങനെ അത് ഡെവലപ്പായി. ഡെവലപ്പ് ആകുന്നതിന് ശേഷം ഇത് അറ്റാക്ക് ചെയ്യും, അങ്ങനെ കൊച്ചിനെ തളർത്തിക്കളയും ചെയ്തു. അങ്ങനെയാണ് ഇവർക്ക് ഈ തളർച്ച വന്നത്. അപ്പൊ അതിനുശേഷം അവര് അങ്ങനെ ഡയഗ്നോസിസ് ചെയ്തു. അതിനുശേഷം അവര് ഞങ്ങളോട് പറഞ്ഞു ഇത് നമുക്ക് ഇതിന്റെ കാര്യത്തെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല, ഇങ്ങനെ നമുക്ക് കൊച്ചിന് നിങ്ങൾക്ക് കൊഴിയാവുന്ന ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതല്ലാണ്ട് ഞങ്ങൾ പറയുന്നില്ല. അതിനുശേഷം അവര് പറഞ്ഞു ഒരു മെഡിസിൻ ഉണ്ട്, അത് വെളിയിൽ നിന്ന് മേടിക്കണം. അത് വെളിയിൽ നിന്ന് മേടിക്കേണ്ട ഒരു മെഡിസിൻ ആണ്, ഇന്ത്യക്ക് വെളിയിൽ നിന്ന് മെഡിസിൻ മേടിക്കണം. അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് മെഡിസിൻ ആണ്, അതിനൊക്കെ ഏകദേശം 10-20,000 രൂപയുടെ മുകളിൽ. പിന്നെ മറ്റ് മെഡിസിൻസ് റെഗുലർ ആയിട്ട് കൊടുക്കേണ്ട മെഡിസിൻസ് മെഡിസിൻ എത്ര ദിവസം കൊടുക്കണം? അത് കൊടുക്കുന്നത് ഒരു ഒറ്റ മാസം, അതല്ല ഒരു മാസം ഒറ്റ മാസത്തേക്ക് 100 ഗുളികയ്ക്ക് മാസം 100 ഗുളിക 20,000 രൂപയോളം വരും ആ ഗുളികയ്ക്ക്. അപ്പൊ മറ്റു മെഡിസിൻസ് അതിന് 20,000 രൂപ അവിടെ ട്രീറ്റ്മെന്റിന് വേണ്ടി മാത്രം, ഇത് ഗുളികൾക്ക് വേണ്ടി മരുന്നിന് വേണ്ടി മാത്രം. പിന്നെ ഇവക്കൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ശരീരം കണ്ട് ഇങ്ങനെ ഈ സ്റ്റിഫായിരിക്കുക, ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വലിച്ച് അത് കാലും കൈയെല്ലാം ഇങ്ങനെ ഇപ്പൊ മസാജ് ചെയ്യുന്നതുകൊണ്ട് ചെറുപ്പം ഒരു കുറവ്, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റിഫായിരിക്കും കാലും കൈയും തലയും എല്ലാം ഇങ്ങനെ എന്താ പഠിച്ചു കഴിഞ്ഞ് പോരില്ല ഇങ്ങനെ സ്റ്റിഫായി. അപ്പൊ ഇവക്ക് ഒരു മസാജ് ഇവള് റെഗുലർ ആയിട്ട് എടുത്തണം. അവ ആസ് ലോങ് ആസ് ഷീ ലിവ്സ് അവക്കൊരു മസാജിന്റെ ആവശ്യമുണ്ട്. അപ്പം ഈ മസാജിന് ഒരു ദിവസം ഞങ്ങൾക്ക് 650 രൂപ
വരുന്നയാൾക്ക് കൊടുക്കണം. പിന്നെ അവനുള്ള മെഡിസിൻസ് ഒരാഴ്ചയിൽ ഏകദേശം ഞങ്ങൾക്ക് 10 എനിക്കൊന്നും ഒരു 1000 രൂപയുടെ അടുത്ത് വേണി കുഴമ്പ് സാധനം എല്ലാം കൂടെ ആയിട്ട്. അപ്പൊ അതിന്റെ ഒരു എല്ലാ ഒരു ചെലവും 10-20-25,000 രൂപയുടെ അടുത്ത് ഒരു ഒരു മാസം. അപ്പൊ ഇതെല്ലാം കൂടെ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഞാൻ പാസ്റ്റർ ആണേലും ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചായിട്ട് വേല ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കൊരു സപ്പോർട്ടില്ല, ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഞാൻ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് അങ്ങനെ ഒരു ഇത്. അപ്പം കഴിഞ്ഞ ഒരു വർഷമായിട്ട് കൊറോണ ആയിട്ട് സ്കൂളും ഇല്ല, പഠിപ്പീരും ഇല്ല, കൂടെ കൊച്ചും വീണു. അപ്പൊ അങ്ങനെ ഒരു അവസരത്തിലാണ് ഞങ്ങൾ ഒരു പ്രത്യേക ഒരു സിറ്റുവേഷൻ നൽകിയത്. ഇവിടെ നല്ലൊരു ഭാവിക്ക് വേണ്ടി ആഗ്രഹിച്ച ഒരു കൊച്ച്, അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സങ്കടം. ഇവിടെ കുറിച്ച് നല്ലൊരു ഭാവിക്ക് വേണ്ടി ഇവിടെ നിൽക്കുകയും വിശ്വാസത്തിന് വേണ്ടി ഈ കൊച്ച് കടക്കാണ്. മറ്റു ദേശങ്ങളിൽ ആളുകൾ തലയെകുത്തി നടക്കുമ്പോൾ ഈ കൊച്ച് വിശ്വാസത്തിന് വേണ്ടി, സത്യവിശ്വാസത്തിന് വേണ്ടി ഈ കൊച്ച് ഇപ്പോഴും നിൽക്കുമായിരുന്നു. അവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പോവോ, ആവശ്യമില്ലാത്തൊരു വസ്ത്രധാരണം ഇവിടെ ചെയ്യുകയോ ചെയ്യാനായിരുന്നു. അതിൽ നല്ല ഈ കൊച്ച് ഒറ്റപ്പെട്ട് കർത്താവിന് വേലയ്ക്ക് വേണ്ടിയും കർത്താവിന് വേണ്ടി ഇവിടെ കൂട്ടത്തിൽ കയറുന്നു. പിന്നെ ഞങ്ങൾ ഈ കൊച്ച് വേലയ്ക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പത്തിൽ ഇവിടെ 3 വയസ്സ് മുതൽ 19 വയസ്സ് വരെ ഞങ്ങൾ വൈകുന്നേരം ഒക്കെ പോകുമ്പോൾ ഈ കൊച്ച് മൂത്ത കൊച്ചിനെ നോക്കിക്കൊണ്ട് രാത്രിയിൽ 12-1 മണി വരെ വീട്ടിലിരിക്കും. അവൾ 19 വർഷത്തിൽ വരെ ഇവിടെ ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല, എന്റെ പപ്പ എന്നെ ലേറ്റ് ആയിട്ട് വരുന്നു, മമ്മി എന്നെ ലേറ്റ് ആയിട്ട് വരുന്നു. അവൾ 19 വർഷവും ഞങ്ങളുടെ കൂടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മഞ്ഞിലും മഴയിലും എല്ലാം ഞങ്ങളുടെ കൂടെ നിന്ന് അവിടെ വേലയ്ക്ക് വേണ്ടി നിന്നാണ്. അപ്പം ഞങ്ങളുടെ അഭ്യർത്ഥന ഇവിടെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം, നല്ലൊരു ചില ഹോസ്പിറ്റലുകളിൽ ഒന്ന് പോയി ഇവിടെ ഒന്ന് റെഫർ ചെയ്ച്ച് ചെയ്യേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ടെന്നുള്ള ഒരു ചിന്താഗതിയുണ്ട്. ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റൽ ഉണ്ട് വൈക്കത്തൊക്കെ ഉള്ള ഹോസ്പിറ്റൽ, അവിടെയൊക്കെ നല്ലൊരു എക്സ്പെൻസ് ആവും. അപ്പൊ അങ്ങനെയൊക്കെ ഇവിടെ ഒന്ന് കൂടെ റെഫർ ചെയ്യുക. അപ്പൊ അവരും പറയുകയാണെങ്കിൽ ഈ ട്രീറ്റ്മെന്റ് ഈ മെഡിസിൻസ് അവർക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് നല്ലവരായ എല്ലാവരും, വിശ്വാസികളായ എല്ലാവരും, കർത്താവിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ചോദിച്ചുകൊള്ളുന്നു. അമ്മേ, ഇവിടെ ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. അവൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ അവൾ കർത്താവിന്റെ വേല ചെയ്യണം എന്ന് ഞങ്ങൾ അവളുടെ ചെറുപ്പത്തിൽ, അമ്മയുടെ ചെറുപ്പത്തിലെ ഇവിടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവളെ ഞങ്ങൾ കൊടുത്തിരിക്കുന്നതാണ്. ഞങ്ങളുടെ വിശ്വാസം കർത്താവ് ഒരു സമയം ഇവിടെ എഴുന്നേൽപ്പിച്ച് കർത്താവിന്റെ വേല ചെയ്യിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അമ്മ എന്താ പറയാ എല്ലാരും പ്രാർത്ഥിക്കണം, സഹായിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ ഈ ഇതിന്റെ ഈ മെഡിക്കൽ കോളേജിനടുത്തുള്ള ഈ സ്ഥാപനത്തിൽ വന്നത് ഇപ്പം 2nd time. നേരത്തെ ഒരു ആന്റി ക്യാൻസർ ആയിരുന്നപ്പോൾ ചികിത്സിക്കാൻ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടെന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വന്നിരുന്നു. ഇപ്പം വന്നത് ഈ രാത്രി ലോക്ക്ഡൗൺ ആണ്, എനിക്ക് 9 മണിക്ക് മുമ്പ് അവിടെ എത്തിച്ചേരണം. ഞാൻ താമസിക്കുന്നിടത്ത് ഏകദേശം 70+ kilometers ദൂരമുണ്ട്. എനിക്കിന്ന് എത്രയും പെട്ടെന്ന് എത്തിച്ചേരും. ഇപ്പം സമയം എന്തായി? ഈ ദൈവാസം ഈ കുഞ്ഞിന്റെ വിവരം എന്നോട് പറഞ്ഞപ്പോ വളരെ പ്രയാസമുണ്ടാകി. ഞാൻ ഇവിടെ ഇന്ന് എത്തിച്ചേരുകയും ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് ഈ കുഞ്ഞിന്റെ കാര്യത്തില് എന്തെങ്കിലും ക്രമീകരണം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ഇവിടെ വന്ന സമയം മുതൽ ഇടപെടാതെ ഈ കുഞ്ഞ് കരകിയ 19 വയസ്സ് പ്രായം മാത്രമേ ഒരു ദേവദാസിന്റെ മോളാണ്. എനിക്കും ഒരു മോളുണ്ട്. എനിക്കും വളരെ വളരെ ഹൃദയം തകർന്നാണ് കുഞ്ഞിന്റെ പ്രയാസം കാണുമ്പോൾ ഞാനും ആയിരിക്കുന്നത്. കഴിവത് ഈ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങളെ കഴിയുന്ന നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. കർത്താവിന്റെ ഗതമെങ്കിൽ ഈ കുഞ്ഞ് എഴുന്നേറ്റ് നടക്കണം, കർത്താവിന്റെ വേല ചെയ്യണം. ആവശ്യമായ എല്ലാവിധമായ സഹായങ്ങളും ഈ കുഞ്ഞിന് നൽകുക ഞാൻ കർത്താവിൽ അഭ്യർത്ഥിക്കുക. നിങ്ങൾക്ക് ഏത് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത്? ഓക്കെ, അക്കൗണ്ട് ഉള്ളാളുടെ പേരെങ്ങനാ? മാത്യു ജേക്കബ്. ഓക്കെ. ബ്രാഞ്ച്? ആ ബ്രാഞ്ച് പനാല കൊല്ലപ്പൂർ. അവിടെയാണ് പനാല? ഓക്കെ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം
എനിക്കും കൂടുതൽ പറയാൻ കഴിയില്ല. ഈ കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് അറിയേണ്ടതിന് 97745920074 എന്നീ നമ്പറിലോ 93888998893 എന്നീ നമ്പറിലോ നിങ്ങൾക്ക് വിളിച്ച് ആർക്കും വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് ഈ കുഞ്ഞിന്റെ വിവരം. എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇങ്ങനെ അശ്രദ്ധരായിരിക്കുന്ന ഇങ്ങനെ വളരെ പ്രയാസപ്പെടുന്ന ഭാരപ്പെടുന്ന ഒത്തിരി പേർക്ക് നമ്മള് ആശ്വാസമായി തീരുക എന്നുള്ളത് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് അവർക്കൊരു ആശ്വാസമായി തീരുവാൻ ഈ ഭൂമി കൊറോണയുടെ ഈ വലിയ വ്യാപന കാലത്ത് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ദൈവം വളരെ ക്ഷേമത്തോടെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ വാക്കുകൾ നിർത്തുകയാണ്, പാസ് തന്നെയാ. എങ്ങനെയാ കുഞ്ഞിനെ എല്ലാത്തിൽ നിന്ന് രാവിലെ ഞാൻ വിളിച്ചപ്പോ കുളിപ്പിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ പാസ്. ഇവിടെ കൈയും കാലും ഇങ്ങനെ സ്റ്റിഫ് ആകുന്നുണ്ട്, കാലൊന്നും ഇങ്ങനെ എടുക്കാനായിട്ട് ഇങ്ങനെ ആയി പോവാ. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് എല്ലാ ദിവസവും മസാജ് ചെയ്യണം. എല്ലാ ദിവസവും ഇവിടെ കുഴമ്പിട്ട് ശരി ഇവിടെ കൈ ഉണ്ടായിരിക്കുന്നു, രണ്ട് കൈ ഇങ്ങനെ. ഇവ ഒരു വർഷം മുമ്പ് കൊച്ചു ഇങ്ങനെ അല്ലായിരുന്നു. അപ്പൊ ഇവക്ക് ഇവിടെ ജീവിതത്തിൽ ഒത്തിരി ഡ്രീംസും നല്ല കാര്യങ്ങളും, ഇവിടെ ജീവിതത്തിന്റെ ഒത്തിരി പ്രയാസത്തിൽ കൂടെ ഒക്കെ ഇവിടെ കടന്നു പോകുമ്പോഴും ആളുകൾ നമ്മൾ ക്രിസ്ത്യൻസ് ആണെന്നുള്ള രീതിയിൽ മഹാരാഷ്ട്ര ഞങ്ങൾ ഒറ്റപ്പെടുത്തുമ്പോഴും ഞങ്ങൾ ഇവരോട് പറയാം, മോനെ സാരയില്ല പഠിക്ക്, മോള് കഴിയുമ്പോ പഠിക്കാനൊക്കെ പഠിക്കാനായിട്ട് ഒമ്പതാം ക്ലാസ് വരെ നല്ല പഠിക്കായിരുന്നു. ഈ അസുഖം ഉള്ളി കിടപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഇവള് പതിയെ ഡിക്ലെയർ ആകാൻ തുടങ്ങിയായിരുന്നു. പക്ഷെ എന്നാലും ഇവിടെ ആവറേജ് ആയിട്ട് കുഴപ്പമില്ലാണ്ട് ഇവിടെ പഠിക്കുകയായിരുന്നു. അപ്പൊ പറഞ്ഞ് മോളെ നമ്മൾ പഠിപ്പിക്കാതിന് ശേഷം മോളെ കല്യാണം ഒക്കെ നടക്കുമല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ മോളെ സമാധാനിപ്പിച്ച് ഞങ്ങൾ നിർത്തുമായിരുന്നു. പെട്ടെന്ന് ഒരു നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യൻ എന്ത് ദുഃഖമുണ്ട്. അപ്പൊ പെട്ടെന്ന് ഒരു ഡ്രീംസ് പോലെ ഞങ്ങളുടെ സംബന്ധിച്ച് പോലും ഞങ്ങൾ കരുതിയില്ല ഈ കുട്ടികൾ ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഇതിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കാം. എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കഴിവതും നമുക്ക് ഈ കുഞ്ഞിനെ സഹായിക്കും, കഴിവതും ഈ കുഞ്ഞിനെ ചികിത്സയ്ക്ക് ആവശ്യമായ സാമ്പത്തികം നമ്മൾ അയച്ചു കൊടുക്കണം. ഇന്തോ അമേരിക്കൻ ഹോസ്പിറ്റൽ അല്ലേ, വൈക്കത്തുള്ള ആശുപത്രി. ഞാൻ ഇന്ന് രാത്രി ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും, കാരണം ഒത്തിരി വീഡിയോകൾ പോസ്റ്റ് ചെയ്യാനുണ്ട്. എങ്കിലും ഇത് ഞാൻ ഏറ്റവും ആദ്യം ഇന്ന് രാത്രി തന്നെ, ഞാൻ ഇന്ന് രാത്രി തന്നെ വീട്ടിലെത്തിയാൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും. ദൈവമക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കുക, ദൈവം ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കഴിവതും വീഡിയോ ഷെയർ ചെയ്യുക, പ്രാർത്ഥിക്കുക, ദൈവം അനുഗ്രഹിക്കട്ടെ.